അത്താഴ പട്ടിണിക്കാരൻ്റെ പാത്രത്തിൽ കൈയിടുന്നവരെ വെറുതെ വിടരുത്. അവരെ സർവീസിൽ നിന്നും പിരിച്ചു വിടണം. ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും ഏത് രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ളയാളായാലും ഇവരെയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അവർക്കെതിരെ നടപടിയെടുക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നമുക്ക് ചുറ്റുമുള്ള ദുർബല വിഭാഗങ്ങളിലെ അശരണരെ സഹായിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ ഈ ഫണ്ടിലും കൈയിട്ട് വാരലുകളും ക്രമക്കേടുകളും നടത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരള സമൂഹം കേട്ടത്. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലാത്തവർ പല വഴികളിലൂടെയും തട്ടിയെടുക്കുന്നത് ഒരു കാലത്ത് സാധാരണമായിരുന്നു. പിന്നീട് മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും ക്രമക്കേടുകൾക്കുള്ള പഴുതുകൾ പലതും അടയ്ക്കുകയും ചെയ്തതോടെ തട്ടിപ്പുകൾ ഏറെക്കുറെ കുറഞ്ഞിരുന്നതാണ്. എന്നിട്ടും പുതിയ വഴികൾ കണ്ടുപിടിച്ച് ഖജനാവിൽ നിന്നും പണം കവർന്നെടുക്കുന്നത് സാധാരണമാണ്. കളക്ട്രേറ്റുകളിലെ ഉദ്യോഗസ്ഥരുടെയും ചില ഡോക്ടർമാരുടെയൊക്കെ അറിവോടും സമ്മതത്തോടുമാണ് ഇതെല്ലാം നടക്കുന്നത്. ഇടനിലക്കാരായി ഏജന്റുമാരും വരുന്നു. ഇതൊരിക്കലും അനുവദിക്കരുത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആനുകൂല്യം നൽകാൻ വ്യക്തമായ മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. നിർധനരായവർക്ക് ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്കുള്ള ചികിത്സ, അപകടങ്ങളിൽ പെടുന്നവർക്കുണ്ടാകുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായും സഹായം അനുവദിക്കുന്നത്. ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുതെന്നുമാണ് നിബന്ധന. 10,000 രൂപ വരെ അനുവദിക്കാൻ അതാത് ജില്ലാ കളക്ടർമാർക്ക് അധികാരമുണ്ട്. റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറിക്ക് 10,000 രൂപ അനുവദിക്കാം. റവന്യൂ മന്ത്രിക്കാകട്ടെ ഇതിൻ്റെ പരിധി 25,000 രൂപയാണ്. മുഖ്യമന്ത്രിക്ക് 3 ലക്ഷം രൂപ വരെ അനുവദിക്കാൻ അധികാരമുണ്ട്. അതിൽ കൂടിയ തുക വേണമെങ്കിൽ മന്ത്രിസഭയാണ് അനുവദിക്കേണ്ടത്. ഇങ്ങനെ വ്യക്തമായ വ്യവസ്ഥ ഉള്ളപ്പോഴാണ് ഈ തട്ടിപ്പുകൾ നടന്നതെന്ന് ഓർക്കണം. സംസ്ഥാനത്തെ നിരവധി റവന്യൂ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡുകളിൽ കണ്ടെത്തിയ തട്ടിപ്പുകളിലെല്ലാം ഒരേ സ്വഭാവമാണ്. ചികിത്സ സംബന്ധിച്ച് ഡോക്ടർമാരുടെ കള്ള സർട്ടിഫിക്കറ്റാണ് അപേക്ഷകളോടൊപ്പം ഉണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിലെ പുനലൂരിലെ ഒരു ഡോക്ടർ 1,500 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ് നൽകിയത്. എല്ലാ കേസുകളിലും മുഖ്യ ഇടനിലക്കാർ ഏജൻറ്റുമാരാണ്. അനുവദിക്കപ്പെടുന്ന ധനസഹായത്തിൻ്റെ ഒരു പങ്ക് ഈ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇടനിലക്കാർ നൽകും. മരിച്ചവരുടെ പേരിൽ പോലും ദുരിതാശ്വാസ സഹായം തട്ടിയെടുത്ത സംഭവങ്ങൾ കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ കണ്ടെത്തി. സർക്കാർ ഖജനാവ് ചോരുന്ന പല വഴികളിലൊന്നായി ദുരിതാശ്വാസ നിധിയും മാറുകയാണ്. ഇതൊരു കഷ്ടമാണ്. സഹായത്തിന് അപേക്ഷിച്ച് പട്ടിണിയും പരിവട്ടവുമായി നരകജീവിതം നയിക്കുന്ന, ഒരു നേരത്തെ ഗുളികയും മരുന്നും പോലും മേടിക്കാൻ നിവൃത്തിയില്ലാതെ അനവധി പേർ നമുക്ക് ചുറ്റും സഹായത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ഈ ക്രൂരത, ഈ സംഘടിത കൊള്ള നടത്തുന്നത്. സർക്കാരിൻ്റെ ഏത് സഹായവും ഗുണഭോക്താക്കളിൽ നേരിട്ടെത്തിക്കാൻ നൂതന സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും ഒക്കെ നിർബന്ധമാക്കിയത് ഈ ലക്ഷ്യത്തോടെയാണ്. അനുവദിക്കപ്പെടുന്ന സഹായം ഇടനിലക്കാർ തട്ടിയെടുക്കുന്നത് തടയാനുള്ള ഏറ്റവും യോജിച്ച സുരക്ഷാ മാർഗങ്ങളാണിത്. റേഷൻ കാർഡിലും തൊഴിലുറപ്പ് പദ്ധതിയിലുൾപ്പെടെ വ്യാപകമായി വ്യാജന്മാർ കടന്നുകൂടിയിരുന്നു. പലവട്ടം നടന്ന പരിശോധനയിൽ കുറേയൊക്കെ കണ്ടെത്തി പുറത്താക്കാനും കഴിഞ്ഞിരുന്നു. അതുപോലെ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നീതിപീഠത്തിന് മുന്നിലെത്തി അവരെ ശിക്ഷിക്കണം, മാതൃകാപരമായി ശിക്ഷിക്കണം. അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകരുത്, അത് ഉറപ്പുവരുത്തണം. മുഖം നോക്കാതെ നടപടിയെടുക്കണം. സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കരുത്. പോലീസുകാരെ മാത്രമല്ല ഇത്തരക്കാരെയും പിരിച്ചുവിടണം. പിണറായി സർക്കാരിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊരു നടപടികൾക്കായി കാതോർക്കുകയാണ് സാംസ്കാരിക കേരളം.